ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ലൊരു ചവ്വര വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പായസത്തിലെല്ലാം ചവ്വര് ചേർക്കും. ചവ്വര വെച്ച് നല്ല ഷേക്ക് ഉണ്ടാക്കും. ഷേക്കിലൊക്കെ ചവ്വര് ചേർക്കും പൊതുവെ, അല്ലെങ്കിൽ ചവ്വര വെച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാകും ചവ്വര വെച്ച്. ഇനി ഒരു വെറൈറ്റി ചവ്വര വെച്ചിട്ട് നമുക്ക് നൈറ്റിൽ ഡിന്നറായിട്ടും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും. ഒരു നല്ലൊരു സ്പൈസി ആയ ഒരു ഉപ്മാവ് റെഡിയാക്കാൻ പോകാം. നമുക്ക് ചവ്വരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചവ്വരി ഒരിക്കൽ കുതിർത്തൊന്നും വെക്കാൻ പാടില്ല. ജസ്റ്റ് ചവ്വരിയിൽ എന്തെങ്കിലും കഴുക്കുണ്ടെങ്കിൽ ഒന്ന് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ചവ്വരി നമ്മുടെ ചവ്വരി വെള്ളത്തിൽ കുതിർത്ത് വെക്കൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം. നമുക്കൊരു എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചവ്വരി ഒന്ന് അരിച്ചെടുക്കാം. കൂടുതൽ കുതിർത്ത് വെക്കാനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്നൊന്ന് വെള്ളത്തിലിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ചവ്വരി നമ്മൾ കൂടുതൽ കുതിർത്ത് വെക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മളൊരു അരിപ്പേലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് ഔട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളെ ചവ്വരി ഒന്ന് ഡ്രൈ ആകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മൂന്ന് ബീൻസ് എടുത്ത്, മൂന്ന് ബീൻസും ചെറിയ കഷ്ണം ക്യാരറ്റും നിങ്ങളെ കൈ രണ്ട് പച്ചമുളകും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം ക്യാരറ്റും മൂന്ന് ബീൻസും, പിന്നെ ഞാൻ നീളത്തിലായിട്ട് രണ്ട് പച്ചമുളകും, പിന്നെ ഈ ചോളം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചോളം ഉപയോഗിക്കുന്നത്. നിങ്ങൾ അതിലതോ ചോളം ഇല്ലെങ്കിലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചോളം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ. പക്ഷേ ക്യാരറ്റും ബീൻസും കുറച്ച് പച്ചമുളകും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഉപ്മാവ് ഉണ്ടാക്കും നല്ല ടേസ്റ്റ് കൊടുക്കും. നമ്മൾ ആ ഇത് മാത്രം ചവ്വരി മാത്രമാണ് ടേസ്റ്റ് കൊടുക്കില്ല. അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ടോ കിസ്മിസോ നിങ്ങൾക്ക് ബദാമുണ്ടാക്കി ചേർക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കിസ്മിസ് ചേർക്കുന്നുണ്ട്. കുറച്ച് പൊട്ടുകടല ഒരു നാല് സ്പൂൺ, ചെറിയ സ്പൂണായിട്ട് നാല് സ്പൂൺ പൊട്ടുകടല, കുറച്ച് നമ്മളെ കപ്പലണ്ടിയും കൂടി, നല്ല ക്ലീനായ ഡ്രൈ ആയ കപ്പലണ്ടിയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഗ്യാസിലൊരു പാത്രം വെച്ച് നമുക്ക് ഞാൻ നെയ്യല്ല ഉപയോഗിക്കുന്നത്, കോക്കനട്ട് ഓയിൽ. അത് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണ്ടെങ്കിൽ നെയ്യിൽ ചേർക്കാം. പക്ഷേ കുറച്ച് ആ വെജിറ്റബിളിൽ ഒന്ന് ഫ്രൈ ചെയ്യണം, അപ്പോൾ കൂടുതൽ നെയ്യ് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയില ഉപയോഗിക്കുന്നത്. നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ നെയ്യ് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കോക്കനട്ട് ഓയിലാകുമ്പോൾ പ്രശ്നമില്ല. നമ്മുടെ കയ്യിൽ എന്തായാലും എപ്പം വീട്ടിലുണ്ടാവും നെയ്യാകുമ്പോൾ. പൊതുവേ എല്ലാ വീട്ടിലും കൂടുതൽ നെയ്യൊന്നും സ്റ്റോക്ക് ചെയ്യില്ല. അത്യാവശ്യം പായസം വെക്കാൻ അങ്ങനെ അത്യാവശ്യത്തിന് നെയ്യെല്ലാം ഉപയോഗിക്കുക. നിങ്ങളെ കയ്യിൽ എന്താ ഓയിൽ ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ എടുത്ത കിസ്മിസ് ഇല്ല, കിസ്മിസ് ആ എണ്ണയിലൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ആദ്യം നമ്മുടെ കിസ്മിസ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി നമുക്കിതൊന്ന് വാങ്ങിച്ചു വെക്കാം. കിസ്മിസ് ഒന്ന് വാങ്ങിച്ചു വെക്കാം. നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചാൽ കപ്പലണ്ടിയില്ല, കപ്പലണ്ടിയും ഈ പൊട്ടുകടലയും കൂടി ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലും പൊതുവെ കടലയും പൊട്ടുകടലയും കടലയും ഉണ്ടാവും. നിങ്ങൾ അതിൽ അഥവാ കാഷ്നട്ടുണ്ട്, കാഷ്നൊക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ കാഷ്നട്ട് ഇല്ലാതുകൊണ്ട് ഞാൻ പൊട്ടുകടലയും നമ്മുടെ കപ്പലണ്ടിയും മാത്രം ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ആ ഓയിലൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആയി നമുക്കിതൊന്ന് വാങ്ങിച്ചു വെക്കാം. നമ്മളെ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ ഞാൻ ആദ്യം പച്ചമുളക് ഇട്ട്, അതുകൊണ്ട് പച്ചമുളക് ചില പച്ചമുളക് നല്ല എരിവുണ്ടാവും, ചിലതിന് എരിവുണ്ടാവില്ല. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ആ ഉപ്മാവിൽ നല്ല എരിവുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്കൊന്ന് കുറച്ച് ബീൻസ് ഇല്ല, ബീൻസ് നമുക്ക് എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെല്ലാ വെജിറ്റബിളും ഒരുമിച്ചിടാൻ നമ്മളിങ്ങനെ സ്റ്റെപ്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. ബീൻസ് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം പച്ചമുളക് ചേർത്ത്, ബീൻസ് ചേർത്ത്. പച്ചമുളക് ചേർക്കുന്നത് പൊതുവേ ആ എരിവിൻ്റെ ഇത് കുറച്ച് കുറയും. അതിനുവേണ്ടി ഞാൻ ആദ്യം പച്ചമുളക് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തു. പിന്നെ ബീൻസ് ചേർത്ത് ആ ബീൻസ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ബീൻസ് ഇട്ട്. അപ്പോൾ നമ്മൾ ബീൻസ് എല്ലാം നല്ല ഫ്രൈ ആയി. നമുക്ക് എടുത്ത് വെച്ചാൽ ഒരു ചെറിയ ക്യാരറ്റ് ഇല്ല, അത് നമ്മൾ എടുത്ത് വെച്ചാൽ ചോളവും കൂടി ഇട്ട് ഫ്രൈ ചെയ്യാം. ചോളം നമുക്ക് ചോളം നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അല്ല, നിങ്ങളുടെ കയ്യിൽ എന്താ വെജിറ്റബിൾ, നമ്മൾ ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഉപ്മാവാണ്. നമ്മൾ സ്കൂളൊക്കെ കുട്ടിക്ക് രാവിലെ പെട്ടെന്നൊരു ഉപ്മാവ് പൊതുവേ ആയിരിക്കും. ഈ റവ ഉപ്മാവൊന്നും പൊതുവേ ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇതേപോലെ ഒരു വെറൈറ്റി നമ്മൾ നല്ല കാണാൻ നല്ല കളർഫുള്ളായ ഉപ്മാവൊക്കെ റെഡിയായി കൊടുക്കും. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുക, സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ വെജിറ്റബിൾ എന്നായുള്ളതെന്ന് വെച്ചാൽ അത് ഇപ്പോൾ കുട്ടികൾ വെജിറ്റബിളും കഴിക്കും, കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഉപ്മാവ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചോളം ചേർത്താൽ നമുക്ക് മൂന്ന് കളർ, അവർ ഗ്രീൻ പീസ് അല്ല, ഗ്രീൻ പീസ് നിങ്ങൾക്ക് ഇതിൽ വേണ്ടിയെങ്കിൽ ഗ്രീൻ പീസൊക്കെ ചേർക്കാം.
ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ വേവിച്ചിട്ടൊക്കെ ഗ്രീൻ പീസ് അങ്ങനെ എല്ലാ വെജിറ്റബിൾ എന്നാൽ നിങ്ങളുടെ കയ്യിലെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ തൽക്കാലം ഒരു കുറച്ച് എൻ്റെ കയ്യിൽ ചോളമുള്ളൂ, ചോളവും ക്യാരറ്റും ബീൻസും പച്ചവളവും മാത്രമേ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാം, വെജിറ്റബിൾ എല്ലാം കുട്ടികൾ സ്കൂളിൽ പോയാൽ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കയ്യിൽ വെജിറ്റബിൾ അതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കും. കറിവേപ്പില ചേർക്കാൻ ഞാൻ മറന്നു, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമ്മളെ വെജിറ്റബിളെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ചില്ല, സോറി, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചില്ലേ, അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഒരു അരിപ്പയിലിട്ട് എന്തെങ്കിലും വെച്ചാൽ മതി, പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വാഷ് ചെയ്താൽ മതി, കൂടുതൽ കുതിർത്തുമൊക്കെ ആവശ്യമില്ല. അതുപോലെ ചവ്വരി രണ്ട് മൂന്ന് തരമുണ്ട്, കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് വാങ്ങിക്കണം, അതാ ഉപ്മാവ് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവും. ചെറിയത് വാങ്ങിക്കാൻ പാടില്ല, നല്ല കളർഫുള്ളാണ്, വൈറ്റും നല്ല ക്യാരറ്റിൻ്റെ കളറും ബീൻസിൻ്റെയും പച്ച നല്ലൊരു കളർഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഇനിയൊന്ന് ക്ലോസ് ചെയ്യാം. ഞാൻ കാൽ കിലോ ചവ്വരി എടുത്തത്, ചവ്വരിക്ക് ആവശ്യമുള്ള നമുക്ക് ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആ വെജിറ്റബിൾ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്താൽ മതി, ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത്, ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ക്ലോസ് ചെയ്യാം. സിമ്മിൽ വെച്ചിട്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ എപ്പോൾ സിമ്മിൽ വെച്ചിട്ട് ചെയ്യാം, സിമ്മിൽ വെച്ച് ക്ലോസ് ചെയ്തിട്ട് വേവിക്കാൻ പാടില്ല. നമ്മളിതിൽ വെള്ളവും ചേർക്കുന്നില്ല, നമ്മൾ ആവിയില വേവിച്ചെടുക്കാം. അപ്പം നമ്മളൊന്ന് ഇടക്കിടക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ക്ലോസ് ചെയ്യാം. നല്ലതുപോലെ ഇടക്കിടക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. സിമ്മിൽ വെച്ചിട്ടേ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്തെടുക്കാം, എന്നിട്ട് കൂടുതൽ ഇതാ പവറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, നമ്മൾ വെന്ത് കിട്ടൂല. ഇത് നമ്മൾ റെഡിയാക്കുമ്പോൾ ഇടക്കിടക്കൊന്നിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ നിങ്ങൾ ചവ്വരി കൂടുതൽ നമ്മൾ ഓൾറെഡി കുതിർത്ത് വെക്കുന്നില്ല, അതുപോലെ വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ പാടില്ല. കൂടുതൽ ചവ്വരി ഒന്ന് ഡ്രൈ ആക്കാൻ പാടില്ല, നമുക്ക് പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ചവ്വരി വെന്ത് കിട്ടുന്നില്ല, ഇങ്ങനെ ആവി നല്ലതുപോലെ ക്ലോസ് ചെയ്തിട്ട് കടക്കായ പാത്രം വെച്ചിട്ട് ക്ലോസ് ചെയ്യണം, എന്നാലേ വെന്ത് കിട്ടും. അഥവാ നിങ്ങൾക്ക് അഥവാ വെന്ത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ കൂടുതലൊന്നും വെള്ളം ഒഴിക്കാൻ പറ്റില്ല, അഥവാ നിങ്ങൾക്ക് വെന്ത് കിട്ടുന്നില്ല മാത്രമാണ് ജസ്റ്റ് കയ്യിനെ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളം കുഴഞ്ഞിട്ട് വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്യാം. നമ്മളെ ചവ്വരി ഓൾറെഡി നല്ലതുപോലെ റെഡിയായി. അത് നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തില്ല, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു കട്ട പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആ ചവ്വരി ഉപ്മാവ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിക്കോ. ചില ചവ്വരി ഓരോ ചവ്വരി ഓരോ പ്രത്യേകത ഉണ്ട്. ഞാൻ പൊതുവേ ചവ്വരി ഉപ്മാവ് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ചവ്വരി ഉപ്മാവിന് കറക്റ്റ് പാകത്തിനാണ് റെഡിയാക്കി എടുത്തത്. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചവ്വരി കുറച്ച് സമയം കുതിർത്ത് വെച്ച ശേഷം നല്ലതുപോലെ ഒന്ന് ഡ്രയർ വെച്ച് ഡ്രൈ ആക്കിയിട്ട് റെഡിയാക്കിയോ, അതാണ് ഏറ്റവും നല്ലത്. ഓരോ ചവ്വരി ചില ചവ്വരി കല്ല് പോലെ ഉണ്ടാവും, ചില ചവ്വരി പെട്ടെന്ന് വെന്ത് കിട്ടും. ഓ വലിപ്പമുള്ള ടൈപ്പ് ചവ്വരി വാങ്ങിക്കും നിങ്ങൾ ഇതേപോലെ റെഡിയാക്കുമ്പോൾ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ കാഷ്നൈറ്റും കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കിസ്മിസും പൊട്ടുകടലയാണ് ഞാൻ കാഷ്നൈറ്റ് പറഞ്ഞു. നമ്മളിത് റെഡിയായി. ഇതുപോലെ നട്ട്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നട്ട്സും എല്ലാം കൂടി മിക്സായി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലെ ഉപ്മാവ് ഉണ്ടാക്കി നോക്കുമ്പോൾ ഈ ചവ്വരി ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നട്ട്സൊക്കെ ചേർക്കും. അപ്പോൾ അത് ചവ്വരിയും ആ നട്ട്സും എല്ലാം കൂടി മിക്സെല്ലാം കഴിക്കുന്നില്ല പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ബദാമോ എന്ത് ക്രഷ് ചെയ്തിട്ട് ബദാം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കപ്പലണ്ടിയോ പൊട്ടുകടലോ എല്ലാം ചേർത്ത് കൊടുക്കും. നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റുള്ള ചവ്വരി ഉപ്മാവ് റെഡിയായി. നിങ്ങൾ ഇതേപോലെ റെഡിയാക്കുക. അതുപോലെ നട്ട്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഉപ്മാവ് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾ റെഡിയാക്കി നോക്കുക, ഇതേപോലെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഒന്ന് റെഡിയാക്കി നോക്കുക, നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പം നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ചവ്വരി എടുക്കുമ്പോൾ നല്ല വലുപ്പമുള്ള ചവ്വരി എടുക്കുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് നരച്ചരത്തിൽ ഉണ്ടാക്കുന്നത് നല്ലത്.